നമസ്തെ. നാട്ടുവരമ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. പൂക്കളെ പ്രണയിക്കാത്തവരായി ആരുമുണ്ടാകില്ല. കവികൾ വാഴ്ത്തിപ്പാടുന്ന ആമ്പലും താമരയുമൊക്കെ ഇന്ന് നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ സർവ്വസാധാരണമാണ്. ഈ ജലസസ്യങ്ങൾ നട്ടുവളർത്തി ജീവിതം തന്നെ വർണ്ണാഭമാക്കുന്ന ഒരു യുവ കർഷകനെയാണ് ഇത്തവണ നാട്ടുവരമ്പ് പരിചയപ്പെടുത്തുന്നത്. അനന്തപുരിയെ കുളിരണിയിച്ച് ശാന്തമായൊഴുകുന്ന കരമന നദി ഈ പുഴ പുളിയറക്കോണം ഗ്രാമത്തിൻ്റെ മടിത്തട്ടിലെത്തുമ്പോൾ കരയാകെ വർണ്ണം വാരി വിതറുന്ന ഒരു ഉദ്യാനമുണ്ട് അരികിൽ. താമരയും ആമ്പലും മഴവില്ലഴക് പൊഴിക്കുന്ന പൂക്കളുടെ ലോകം. ജോബിൻ എന്ന കർഷകന്റെ ജീവനാണ് ഈ പൂന്തോട്ടം. ചെറുപ്പത്തിലെ പൂക്കളോട് തോന്നിയ പ്രണയം ചെന്നെത്തിയത് ആമ്പലിലും താമരയിലും. ചെറുപ്പം മുതലേ പൂക്കളോട് എനിക്ക് ഇഷ്ടമാണ്. അമ്മ ഇവിടെ നിറയെ പൂക്കൾ നടും, പൂച്ചെടികളൊക്കെ നടും. പിന്നെ താമരയും ആമ്പലും എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. ഞാൻ 7 വർഷത്തിന് പുറത്തായി ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് പിങ്ക് നൈറ്റ് ബ്ലൂമർ, പിന്നെ പനാമ പെസഫിക് എന്ന് പറയും വയലറ്റ് കളർ, അതൊക്കെ കോമൺ ആയിട്ടുള്ള വെറൈറ്റിയാണ്. അതിലാണ് നമ്മൾ തുടങ്ങിയത്. അത് തുടങ്ങി അത് ആൾക്കാർ ചോദിച്ച് വാങ്ങിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ട് വേറെ വാങ്ങി തുടങ്ങി. അങ്ങനെയാണ് നമ്മളിതിലോട്ട് കൂടുതലായിട്ട് എത്തിയത്, കൂടുതൽ വെറൈറ്റീസ് ഉണ്ടെന്നറിഞ്ഞത്. ജോബിൻ്റെ മട്ടുപ്പാവ് നിറയെ വർണ്ണം വാരി വിതറുകയാണ് പൂക്കൾ. ഒരു ഇലക്ട്രോണിക്സ് ഡിപ്ലോമക്കാരനായ ജോബിൻ സ്വകാര്യ കമ്പനിയിലെ ജോലിയുടെ ഇടവേളകളിലാണ് ജലസസ്യങ്ങളെ പരിപാലിക്കുവാൻ സമയം കണ്ടെത്തുന്നത്. ഉപയോഗശൂന്യമായ ഫ്രിഡ്ജ് ബോക്സുകളിലാണ് ജോബിൻ ആമ്പലിനും താമരയ്ക്കും ചെറുകുളങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നദിയിൽ നിന്ന് ശേഖരിച്ച നാടൻ ആമ്പലിനങ്ങൾ നട്ടുകൊണ്ടായിരുന്നു തുടക്കം. ഒരു രസത്തിന് തുടങ്ങിയ ആമ്പൽ വളർത്തൽ ക്രമേണ വ്യാവസായികാടിസ്ഥാനത്തിലേക്ക് മാറി. ഇന്ന് 50-ലേറെ ഇനം ആമ്പൽ ചെടികളുണ്ട് ജോബിൻ്റെ ശേഖരത്തിൽ. രണ്ടു തരം ആമ്പൽ കൂട്ടങ്ങളാണ് ഇവിടെയുള്ളത്, ട്രോപ്പിക്കലും ഹാർഡിയും. നമ്മൾ ഹാർഡീസ് ആണ് അതിരാവിലെ പൂക്കും, ട്രോപ്പിക്കലിൽ പൂക്ക് ഒരല്പം താമസമായിരിക്കും. ഹാർഡീസ് അതുപോലെ മങ്ങുന്നതും നേരത്തെ മങ്ങും. ട്രോപ്പിക്കലിൽ ഒരു വൈകുന്നേരം 4 മണി 5 മണി വരെ ഉറപ്പായിട്ടും അതിൽ ഫ്ലവർ കാണും. പിന്നെ ഹാർഡീസ് പൂക്കാൻ ഇച്ചിരി പാടാണ്, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ പൂക്കാൻ പാടാണ്. പക്ഷേ എനിക്കിവിടെ നന്നായിട്ട് ഫ്ലവർ കിട്ടുന്നുണ്ട്. രാത്രിയും പകലും മാറി മാറി പൂവിടുന്ന ഇനങ്ങൾ. ജോബിൻ്റെ ശേഖരത്തിലെ വ്യത്യസ്ത ഇനം ആമ്പൽ ചെടികളെ നമുക്ക് പരിചയപ്പെടാം. ജൂൺ എലിസൺ. ദിവസം നിറയെ പൂക്കുന്ന ഇനം ആമ്പലാണ് ജൂൺ എലിസൺ. ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. നന്നായിട്ട് പൂ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ തന്നെ അതിൽ നിറയെ മുട്ടുകളുണ്ട്. ഒരു കുഞ്ഞു ചട്ടിയിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന റേറ്റേ ഉള്ളൂ, ഒരു 750-850 ആ റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റും. നിറയെ തൈകളുണ്ടാകും. ഇപ്പോൾ ഞാനെല്ലാം നടുന്നത് ഒരു 10-inch ചട്ടിക്ക് താഴെയുള്ളൂ. ഇതിപ്പോൾ ഞാൻ നട്ടിരിക്കുന്ന ഒരു 4-inch ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ഇത് നമുക്ക് പുറത്ത് എല്ലാവർക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനും എനിക്കിപ്പോൾ മെയിൻ്റനൻസിന് എളുപ്പത്തിനും വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ചെറിയ ചട്ടിയിലാണ് നടുന്നത്. ഇതിപ്പോൾ നമുക്ക് കൊറിയർ അയക്കാനായാലും എളുപ്പമാണ്. കുഞ്ഞു ചട്ടിയിൽ നമുക്ക് കുഞ്ഞു തയ്യേ ഉള്ളൂ. ഇത് നന്നായിട്ട് പൂത്ത് നല്ല വലിയ ഫ്ലവർ വേണമെങ്കിൽ നമ്മളെപ്പോഴും ഇതിനൊരു വലിയ ചട്ടിയിൽ നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ മെയിൻ്റനൻസിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പോട്ടിൻ പോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഒരു പോട്ടിന് അകത്ത് വേറൊരു പോട്ടിൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് നമ്മൾ നടുന്നു. പോട്ടിങ് മിക്സ് സെറ്റ് ചെയ്ത് നടുന്നു. പോട്ടിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ തന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും പുതിയ ഇനമാണ് പൂൺ സബ്. ഇത് നമുക്ക് തൈ കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. പ്ലാന്റ് ഇത്ര സെൻസിറ്റീവ് ആണ്, നമുക്ക് പിടിച്ചു കിട്ടാനും ഇച്ചിരി പാടാണ്. പക്ഷേ ഇത് നല്ല പുതിയൊരു വെറൈറ്റിയാണ്, എപ്പോഴും ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. ഇതിന് 3500 രൂപ റേറ്റുണ്ട്. ഇതിന് വലിയ താഴ്ചയൊന്നുമില്ല, എപ്പോഴും 3500 രൂപ റേറ്റുണ്ട്. ഇത് നല്ല ഡിമാൻഡുണ്ട്. കൂട്ടത്തിലെ ചുവപ്പ് സുന്ദരിയാണ് സ്റ്റീവൻ സ്ട്രോങ്. ഇതൊരു ഹാർഡി വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് സ്റ്റീവൻ സ്ട്രോങ് എന്നാണ്. അത് ഹൈബ്രിഡൈസറിൻ്റെ പേരാണ് ഇട്ടേക്കുന്നത്. ഇത് ഹാർഡിയാണ്, പൂക്കാൻ പാടാണ്. പക്ഷേ നന്നായിട്ട് ഇവിടെ പൂക്കുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയിൽ ഈ നന്നായിട്ട് പൂക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബഡുണ്ട്, ഇത് ഫ്ലവറുണ്ട്, നിറയെ പൂത്തതുമാണ്. ഇനി ബുൾസേ സുന്ദരിയെ പരിചയപ്പെടാം. ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ബുൾസേ എന്നാണ് എൻ്റെ പേര്. ഇതിൻ്റെ നടുക്കുള്ള ഈ ഒരു മഞ്ഞ കളറാണ് ആ ഒരു പേര് വരാൻ കാരണം. നല്ല ഹൈ പെറ്റൽ കൗണ്ട് കൊണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നിറയെ പൂക്കും, ട്രോപ്പിക്കലാണ്. ഇതൊരു 1000-1200 റേഞ്ചാണ്. 1500 വരെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ പലയിടത്തും 1800 വരെ ഓൺലൈനിൽ വിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് ഭംഗിയാണ്. ഇത് നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. ട്യൂബർ ഉണ്ടെങ്കിൽ മുട്ടിൽ നിന്ന് തൈ വരുള്ളൂ.
അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന് എപ്പോഴും ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ്. തുടക്കക്കാർക്ക് പറ്റിയ ഇനമാണ് ബ്ലൂ കാപ്പൻസീസ്. ആമ്പൽ പൊയ്കകളെ നീലിമയാൽ അലങ്കരിക്കുന്ന ബ്ലൂ കാപ്പൻസീസ് പുഷ്പപ്രേമികളുടെ മനം കവരും. വില കുറഞ്ഞൊരു ഐറ്റമാണ്, 500 താഴെ ആവുള്ളൂ. നമുക്കൊരു തുടക്കക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് ബ്ലൂ കാപ്പൻസീസ്. ട്രോപ്പിക്കലാണ്, നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്, നല്ല ബ്ലൂ കളറാണ്. കാപ്പൻസീസ് തന്നെ പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട്. അതിൽ ഇത് ബ്ലൂ കാപ്പൻസീസ് ആണ്. സങ്കര ഇനമായ രസമീശന് വില 8000-ലേറെയാണ്. ഇത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പെർപ്പിൾ കളർ, നീല കളറ് ഒരു ഔട്ട്സൈഡും അകത്ത് വേറൊരു മഞ്ഞ ഷെയ്ഡും കൂടെ വരുന്നതാണ്. ഇതൊരു ഇപ്പോൾ ഒരു 8500 രൂപ റേഞ്ച് ഉണ്ട് ഇപ്പോൾ വില. ഉപയോഗശൂന്യമായ ഫ്രിഡ്ജ് ബോക്സുകൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അതിൽ വെള്ളം നിറച്ചാണ് ജോബിൻ പുഷ്പകൃഷി ചെയ്യുന്നത്. നടുന്നത് ടെറസിൽ നടാന്നുള്ള ഒരു തീരുമാനം എടുത്തത് എപ്പോഴാണ്? ഇതിനെപ്പോഴും നല്ല വെയിൽ വേണം, പിന്നെ എനിക്ക് സ്ഥലം കുറവാണ്, ആപ്പാടെ ടെറസ് മാത്രം തന്നെ ഉള്ളൂ. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ടബിലാണ്, പക്ഷേ ഞാൻ ഫ്രിഡ്ജ് ബോക്സിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചട്ടിയിൽ നട്ട് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലോട്ട് ഇറക്കി വയ്ക്കുന്നു. അപ്പോൾ ആ പ്ലാന്റിന് നന്നായിട്ട് അതിന് ഇലകളെല്ലാം ഓടാനും അതിന് നന്നായിട്ട് പൂക്കാനും അതിന് പറ്റുന്നുണ്ട്. നമുക്കത് മെയിൻ്റെനൻസ് എളുപ്പമാണ്, നമുക്ക് എപ്പോഴായാലും ചട്ടി എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രിഡ്ജ് ബോക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ചെടികൾക്ക് വെയിൽ ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ 100% വാട്ടർ ലില്ലിക്ക് വെയിൽ വേണം. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിൽ കൊടുക്കണം. ഒരു ഷെയ്ഡിലൊന്നും നമുക്ക് നടാൻ പറ്റില്ല. ഹാണീസ് നന്നായിട്ട് പൂക്കണമെങ്കിൽ നല്ല വെയിൽ വേണം, 100% വെയിൽ വേണം. പെർപ്പിൾ സുവാന ഇനമാണിത്. സുവാന 2-3 വെറൈറ്റി ഉണ്ട്, പിങ്ക്, പെർപ്പിൾ, അതുപോലെ തന്നെ യെല്ലോ സുവാനയുണ്ട്. ഇതിപ്പം പെർപ്പിളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ്, കളർ മാർക്കിങ്ങൊക്കെ നല്ല ഭംഗിയാണ്. ഇത് നല്ല വലിയ ഫ്ലവറായിരിക്കും, പിന്നെ ഇത് ട്രോപ്പിക്കലാണ്, കണ്ടിന്യൂസ് ആയിട്ട് നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ്. തേനീച്ചകൾ പൂക്കളിൽ പരാഗണ പ്രക്രിയ എളുപ്പമാക്കുന്നു. ട്രയൽ ബ്ലൈസർ എന്ന മഞ്ഞ സുന്ദരിക്ക് 7 അഴകാണ്. ഇത് പ്രൊപ്പഗേഷൻ ചെയ്യിച്ചിട്ട് പാടാണ്, നമുക്ക് മുട്ടിൽ നിന്നും തന്നെയാണ് തൈ വരുന്നത്. പിന്നെ നന്നായിട്ട് പൂക്കും, നിറയെ പൂക്കും, പിന്നെ ഒരു കുഞ്ഞു പോട്ടിൽ ആയാലും നമുക്ക് നട്ട് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. വിലപിടിപ്പുള്ള സബ്സഫൂൺ ഒരു പ്രത്യേക ട്രോപ്പിക്കൽ ഇനം ആമ്പലാണ്. ഇതിൻ്റെ ഫ്ലവർ നോക്കുമ്പോൾ അറിയാൻ പറ്റും, നിറയെ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ഉണ്ടാകത്ത്, ഇതാണ് അതിൻ്റെ പ്രത്യേകത. നിറയെ കുനുകുനാന്ന് നിറയെ പെറ്റൽസ് ഉണ്ട്, നല്ല ഡാർക്ക് കളറാണ്. ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, ഒരു 4500-5000 രൂപ വരെ നമുക്കിപ്പം കിട്ടും. 5000 രൂപ വരെ കൊടുക്കേണ്ടി വരും ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ. ഇച്ചിരി സെൻസിറ്റീവ് ആണ്, ട്യൂബർ ഫോർമേഷനൊക്കെ ഇച്ചിരി പാടാണ്, എന്നാലും നല്ല വെറൈറ്റിയാണ്, നല്ലൊരു കളറാണ്. ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അകത്തുള്ള ആ ഒരു പെറ്റലും അതിൻ്റെ ഷേപ്പും എല്ലാം നല്ല ഡിഫറെൻ്റ് ഫ്ലവറാണ്. സാധാരണ ചതുപ്പ് നിലങ്ങളിലും കുളങ്ങളിലുമൊക്കെ കണ്ടുവരുന്ന നെയ്യാമ്പലിന് ഇന്ന് വിപണിയിൽ വൻ ഡിമാൻഡാണ്. 2 ഇനം നെയ്യാമ്പലുകളാണുള്ളത്. സ്നോഫ്ലേക്ക് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് വൈറ്റ് ആണ്, അതുപോലെ തന്നെ ഇത് യെല്ലോ ആണ്. നല്ല കുഞ്ഞു പൂക്കളാണ് വരുന്നത്, നിറയെ പൂക്കളുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവറും ഉണ്ടാവും. അത് നൈംഫോഡിയ ഫാമിലിയിൽ പെടുന്നതാണ്. ഇത് താമരയോ ആമ്പലോ അല്ല, വേറൊരു വാട്ടർ പ്ലാന്റാണ്. നല്ല മഞ്ഞ കളറുള്ള പൂവാണ് ഇത്. രാവിലെ പൂത്ത് കഴിഞ്ഞാൽ ഒരു ഉച്ച ഒരു 1-2 മണി വരെ പൂവുണ്ടാവും, നിറയെ പൂവുണ്ടാവും. ബോബ് ട്രിക്കറ്റും മിയാമി റോസും മൊറാഡ ബേയുമെല്ലാം നിറലാവണ്യം കൊണ്ട് ആരെയും ആകർഷിക്കുന്നു. ഇതിൻ്റെ പേര് ബോബ് ട്രിക്കറ്റ് എന്നാണ്. ഇത് ഇച്ചിരി ലൈറ്റ് കളറാണ്, 3-4 ദിവസം ആകുമ്പോൾ ഇച്ചിരി കൂടെ ലൈറ്റ് ആവും. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ്. ഒരു 1000-1200 ആ റേഞ്ചിന് നമുക്കിത് വാങ്ങാൻ പറ്റും. നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ഇത്. ലോക്ക്ഡൗൺ സമയത്ത് 1500 രൂപ വരെ വില ഉണ്ടായിരുന്നു, ഇപ്പോൾ 1200 രൂപ നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് മിയാമി റോസാണ്. ഇതിൻ്റെ കടയ്ക്കിൽ നിന്ന് നിറയെ തൈകൾ വരുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഇലയും നല്ല ഡിഫറെൻറ്റ് ലുക്കാണ്. നമുക്ക് ഒരു 500 രൂപയ്ക്ക് താഴെ നല്ലൊരു വെറൈറ്റി വാങ്ങണമെങ്കിൽ മിയാമി റോസ് നമുക്ക് വാങ്ങാം. നല്ല മാർക്കിംഗ് ഉള്ളൊരു വെറൈറ്റിയാണ്. ഇലയിൽ നല്ല മാർക്കിംഗ് ഉണ്ട്, ഫ്ലവറായാലും നല്ല നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് മൊറാഡ ബേ എന്നാണ് ഇതിൻ്റെ വെറൈറ്റിയുടെ പേര്. ട്രോപ്പിക്കൽ തന്നെയാണ്. ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. ഇതിനിപ്പോൾ ഒരു 3500 രൂപ റേഞ്ച് വില വരും. നല്ല പെറ്റൽ കൗണ്ടുള്ളൊരു വെറൈറ്റിയാണ്, കണ്ടില്ലേ, നിറയെ പെറ്റൽസാണ്, നല്ല ഡാർക്ക് കളറുമാണ്. ഇതിന് ഡിമാൻഡ് എപ്പോഴും ഉണ്ട്, കാരണം ഇത് തൈ കിട്ടാൻ ഇച്ചിരി പാടാണ്. ഈ കാണുന്നത് കിങ് ഓഫ് സിയാമാണ്. മൾട്ടി പെറ്റലിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ട്രോപ്പിക്കലാണ്, നന്നായി പൂക്കുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വില ഒരു 1000-1500 റേഞ്ച് വരെ വിൽക്കുന്നവരുണ്ട്. 1200 നമുക്ക് നമ്മൾ വിൽക്കുന്നത്.
ഈ മഞ്ഞ ട്രയൽ ബ്ലേസറാണ്. യെല്ലോ വെറൈറ്റിയിൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ട്രോപ്പിക്കൽ ഇനത്തിൽപ്പെടുന്നതാണ്, നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. പകൽ പൂക്കുന്ന ഇനം ആമ്പലാണ് ഡാനിയൽ. അതിൻ്റെ ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ്, നിറയെ പൂ തരുന്ന പകൽ പൂക്കുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ ഇലയും നല്ല മാർക്കിംഗ് ആണ്, നല്ല രസമാണ് ഇതിൻ്റെ ഇലയും കാണാൻ. ദിവസവും മുടങ്ങാതെയുള്ള സസൂക്ഷ്മമായ പരിചരണത്തിലൂടെയാണ് ജോബിൻ ഇത്രയേറെ ആമ്പലിനങ്ങളെ മികച്ച രീതിയിൽ വളർത്തിയെടുക്കുന്നത്. പുഴകളിലും തടാകങ്ങളിലുമൊക്കെ വർണ്ണം നിറച്ചിരുന്ന ആമ്പലുകൾ ഇന്ന് നമ്മുടെ സ്വീകരണ മുറികൾ അലങ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു. വേറിട്ട ഇനങ്ങൾ ശേഖരിച്ചു വളർത്തി അവയ്ക്ക് വിപണി കണ്ടെത്തിയാൽ മികച്ച ഒരു വരുമാന മാർഗമാണ് ആമ്പൽ കൃഷി. പുതിയ ഇനം ചെടികൾ ശേഖരിക്കുന്നതിനൊപ്പം നിലവിലെ ശേഖരത്തിൽ നിന്ന് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുക കൂടി ചെയ്താൽ മാത്രമേ ആമ്പൽ, താമര എന്നിവയ്ക്ക് മികച്ച വിപണി കണ്ടെത്തുവാൻ കഴിയൂ. ജോബിൻ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇത്തരം ജലസസ്യങ്ങളെ പ്രണയിക്കുന്ന പുഷ്പ കർഷകരുടെ വാട്സപ്പ് കൂട്ടായ്മകൾ വിപണി സജീവമാക്കാൻ സഹായിക്കുന്നു. ഗ്രൂപ്പുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പുണ്ട്. നമ്മൾ മൂന്ന് അഡ്മിനുണ്ട്. നമ്മുടെ മൂന്ന് അഡ്മിന് ചേർന്നിട്ടാണ് നമ്മളത് രൂപീകരിച്ചത്, അത് കൊണ്ടുപോകുന്നത്. അതിൽ മാസത്തിലൊരിക്കൽ ഒരു ചർച്ചയോ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരു സംശയങ്ങളുണ്ടാകുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൽ നമ്മളെപ്പോഴും ആക്റ്റീവാണ്. പുതിയതായിട്ട് ഒരാൾ ഇത് വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് അവർക്കുള്ള മാർക്കറ്റിങ് അവർക്ക് പുതിയ സാധനങ്ങൾ എങ്ങനെ കിട്ടും അതിനെപ്പറ്റിയെല്ലാം നമുക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇലകളിൽ നിന്ന് പുതിയ തൈകൾ പൊട്ടിമുളയ്ക്കുന്ന ഇനം ആമ്പലുകളുമുണ്ട്. ലെൻഡസി വുഡാണ്. ലെൻഡസി വുഡ് എന്ന് പറയും, ഇത് ട്രോപ്പിക്കലാണ്. അതുപോലെ തന്നെ ഇത് വിവി പ്രസ് ആണ്. വിവി പ്രസ് എന്ന് പറയുമ്പോൾ ഇലയിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റീസിനാണ് വിവി പ്രസ് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു വിവിയാണ്. നന്നായിട്ട് ഇലയിൽ നിന്ന് നമുക്ക് തൈകൾ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു 1000 ഉള്ളിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും മാർക്കറ്റിൽ നിന്ന്. ഒരു 850 മുതൽ 1000 വരെ നമുക്കിതിന് വിലയുണ്ട്. ഇതാണ് വിവി പ്രസ് നോഡ്. നമുക്ക് ഈ നോഡിൽ നിന്ന് നമുക്ക് പുതിയൊരു തൈ കിട്ടും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഇലയെ എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് കമഴ്ത്തി ഇങ്ങനെ ഇട്ടാൽ മതി. നമുക്ക് ഒരാഴ്ചയ്ക്ക് മുൻ അകത്ത് നമുക്കിതിൽ നിന്ന് ഇതിൽ നിന്നൊരു തൈ ഉണ്ടാവും. ആമ്പലിൻ്റെ മികച്ച ട്യൂബറുകളാണ് നടാൻ തിരഞ്ഞെടുക്കേണ്ടത്. പ്ലാസ്റ്റിക്കിലോ മണ്ണിലോ ഉള്ള ചെറു ചട്ടികളിൽ നടുന്നതാണ് ഉത്തമം. നമുക്കിപ്പോൾ ഒരു ആമ്പൽ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ട്രോപ്പിക്കൽ വാട്ടർ ലില്ലിയാണ്. അതിനാദ്യമായിട്ട് ഒരു ട്രോപ്പിക്കൽ ലില്ലി വേണം. വാട്ടർ ലില്ലിയുടെ തൈയാണ്. ഇതൊരു ട്യൂബർ പ്ലാന്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. ട്യൂബറും ഒരു കുഞ്ഞു ട്യൂബറും ഒരു പ്ലാന്റും. പിന്നെ അതിനുശേഷം നമ്മളൊരു പോട്ടാണ്. പോട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 4 മുതൽ നമുക്ക് മുകളിലോട്ട് സെലക്ട് ചെയ്യാം. ഇതൊരു 6 പോട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഹോളില്ലാത്ത പോട്ട് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുറച്ച് ചെളിയാണ്, വയലിൽ നിന്നുള്ള ചെളിയാണ്. വയലിൽ നിന്നുള്ള ചെളിയാകുമ്പോൾ പശയുണ്ടാവും, ചരള് കുറവായിരിക്കും, കല്ലുകളെല്ലാം കുറവായിരിക്കും, പ്യുവറായിട്ടും ചെളി തന്നെയായിരിക്കും. പിന്നെ ഉണക്കച്ചാണകം. ഉണക്കച്ചാണകം നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് അടുത്ത് കളക്ട് ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഇതിൽ ഒരു 1 കനം അല്ലെങ്കിൽ 2 കനം മാക്സിമം അത്രയും ഉണക്കച്ചാണകപ്പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക, നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെളിയാണ് ഇടുന്നത്. ചെളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. വെള്ളവും ചാണകമായിട്ട് ഒരു കാരണവശാലും മിക്സ് ആവരുത്. ചിലപ്പോൾ ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യും. ചെളി നമുക്ക് ഒരു അല്പം താഴ്ത്തി ഇട്ടാൽ മതി. നിറയെ ഇടേണ്ട, പാത്രത്തിൻ്റെ അറ്റം വരെയും ചെളി ഇടേണ്ട ആവശ്യമില്ല. ഒരല്പം ഗ്യാപ്പ് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ പൊട്ടി മിക്സ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആമ്പൽ നടാവുന്നതാണ്. നമ്മൾ നടുന്ന ലില്ലി ചെളിയിലോട്ട് പകുതി താഴ്ത്തി വയ്ക്കുക. പൂർണ്ണമായിട്ടും താഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഈ മുളപ്പും എല്ലാം മുകളിൽ തന്നെ വരണം. ഡയറക്റ്റ് അതിൽ സൺലൈറ്റ് കിട്ടേണ്ടതാണ്, ഇല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. ചെടികൾ നട്ട ശേഷം ചട്ടികളെ ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്നു. ഇങ്ങനെ നമ്മൾ നട്ട ചെടിയെ നമുക്ക് തെർമോകോൾ ബോക്സിലോ അല്ലെങ്കിൽ ടബിലോ നമുക്ക് ഫ്രിഡ്ജ് ബോക്സിലോ അല്ലെങ്കിൽ സിമെൻറ്റിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് വെള്ളം ഹൈറ്റ് കുറച്ച് ആദ്യം കൊടുത്താൽ മതി. നന്നായിട്ട് വളർന്നതിന് ശേഷം മാത്രം അതിനനുസരിച്ച് വെള്ളം ഫില്ലപ്പ് ചെയ്യുക. വെള്ളത്തിൽ ഇറക്കി വയ്ക്കുമ്പോൾ ഇതിൻ്റെ മുഴുവൻ ഇലയും വെള്ളത്തിനടിയിലായി പോകരുത്, ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളെപ്പോഴും വെള്ളം ഇലയിൽ തൊട്ട് നിൽക്കുന്ന കണക്കിന് വെള്ളം ഫില്ലപ്പ് ചെയ്യുക. വളർന്നു വരുന്നതിനനുസരിച്ച് വെള്ളം ഫില്ലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. നല്ല വെയിൽ ലഭ്യമാക്കിക്കൊണ്ട് നന്നായി പരിചരിച്ചാൽ ഒരു ആമ്പൽ ചെടി 4 വരെ നിറയെ പൂക്കൾ തരും. നമ്മളിപ്പം ആമ്പലിൽ നമ്മൾ പുതിയ തൈ ഉണ്ടാക്കുന്നത് രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് തൈ ഉണ്ടാക്കാം. ഇതിപ്പം വിത്തിൽ നിന്നും നമുക്ക് തൈ കിട്ടും,
നമ്മൾ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ പൂവ് മങ്ങിയത് ഇതേപോലെയാവും. ഇതേപോലെ ആകുമ്പോൾ ഒരു ഒരു ബെൻഡ് ഉണ്ടാവും. ഈ ബെൻഡ് ഉണ്ടാകുന്നത് എല്ലാ വിത്തിനകത്ത് ഇതിനകത്തും നിറയെ വിത്തുകളുണ്ടാവും. നമുക്കിത് പാവി മുളപ്പിച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഇത് വില്യം മെക്ലെയിൻ എന്നാണ് എൻ്റെ പേര്. ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഒരു ബ്ലൂ കളറാണ്, നല്ല ബ്ലൂ കളറാണ്. ഡാർക്ക് ബ്ലൂ അല്ല, ലൈറ്റ് ബ്ലൂ അല്ല, ഒരു ഇടയിലുള്ളൊരു ബ്ലൂ കളറാണ്. അകത്തുള്ള ആ ഒരു കളർ വ്യത്യാസം എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഒരു നല്ല വെറൈറ്റിയാണ്, ട്രോപ്പിക്കലാണ്. ഇത് ഡോറിസ് വോൾട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇതിൻ്റെ ഇലയിൽ നിന്ന് നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നോഡുണ്ടാവും, നമ്മൾ ഈ ഇല കട്ട് ചെയ്ത് കമഴ്ത്തിയിടുക. നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തൈകളുണ്ടാക്കാം. ഇത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നട്ടെടുക്കാവുന്നതാണ്. ശുദ്ധമായ വെള്ളം കൃഷിക്ക് ഒരു പ്രധാന ഘടകമാണ്. ഒരു മാസത്തിൽ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യുന്നുണ്ട്, മസ്റ്റായിട്ട് വെള്ളം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വെള്ളം ഒരിക്കലും കൺജസ്റ്റഡ് ആവരുത്. ഒരു ഇതിൻ്റെ ഇലകൾ കിടന്ന് തന്നെ ചീഞ്ഞ് അത് വെള്ളം ഡാമേജ് ആയി കഴിഞ്ഞാൽ പ്ലാന്റ് മൊത്തത്തിൽ പോവും, നമുക്ക് ആ പ്ലാന്റ് മൊത്തത്തിൽ നഷ്ടമായി പോകും. അപ്പോൾ ഇതുപോലത്തെ ഈ ഡാമേജ് ആവുന്ന പൂക്കൾ ഒരിക്കൽ പൂത്ത പൂവിൻ്റെ മൊട്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയും, ലീഫും അതുപോലെ തന്നെ ഇതുപോലത്തെ ലീഫും നമ്മൾ കട്ട് ചെയ്ത് കളയും. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6-7 മാസം അത് പൂത്തുകൊണ്ടേ ഇരിക്കും. നമുക്കതിൽ വേറെ ഒന്നും ചെയ്യണ്ട, വേറെ വലിയ മെയിൻ്റനൻസ് വരുന്നില്ല. കീടങ്ങളുടെ ആക്രമണം അപ്പോൾ കണ്ടെത്തി തടയുകയും വേണം. നമ്മളിപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഇതിനെ വന്ന് കെയർ ചെയ്യണം. നമ്മൾ മക്കളെ പോലെ, നമ്മളെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ നോക്കണം. നമ്മൾ ഒന്ന് നോക്കിയിട്ട് ഇതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ഇലയ്ക്ക് എന്തെങ്കിലും വാട്ടമുണ്ടോ, എന്തെങ്കിലും കീടങ്ങളൊന്നും ആക്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. നമ്മൾ ഇതിപ്പം ശലഭത്തിൻ്റെ മുട്ട, തുമ്പീരെ മുട്ട, അതൊക്കെ ഇതിന് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ചീഞ്ഞു പോകുന്ന ഇല നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ തന്നെ ഇതിനുള്ള ഒരു 50% നമ്മൾ മെയിൻ്റനൻസ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. 5 ഇല മാത്രം കീപ്പ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള കീപ്പ് ചെയ്യുക. വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കണം. എപ്പോഴും തൈകൾ വിൽക്കാൻ കഴിയുന്ന തരത്തിൽ പല പ്രായത്തിലുള്ള ആമ്പൽ ചെടികൾ ജോബിൻ നട്ടുവളർത്തുന്നു. ഇത് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല ലാഭമാണ്. തുടക്കക്കാലമായിട്ട് 50,000, 1,00,000 ഒക്കെ മുടക്കുന്നവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് ആദ്യം ഒരു ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ഫ്ലവർ വിറ്റിട്ടല്ല നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. കൂടുതൽ നമ്മൾ ഇതിൻ്റെ തൈകൾ മൾട്ടിപ്പിൾ ചെയ്ത് കൊടുക്കുക. അത് ഓരോ ചെടിയും ഓരോ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. തൈകൾ ചിലതിൽ നന്നായിട്ട് തൈകളുണ്ടാകും, ചിലതിൽ വളരെ കുറച്ച് മാത്രമേ തൈകളുണ്ടാകും. നമ്മുടെ ദേശീയ പുഷ്പമായ താമരയ്ക്ക് ജോബിൻ്റെ കൃഷിയിടത്തിൽ പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. വ്യത്യസ്ത ഇനം താമര തൈകൾക്ക് വിപണിയിൽ വൻ ഡിമാൻഡാണ്. ആമ്പലുകൾക്ക് പുറമെ താമരപ്പൂക്കളും ജോബിൻ്റെ പൂന്തോട്ടത്തെ വർണ്ണാഭമാക്കുന്നു. കുളങ്ങളിൽ വളരുന്ന താമര ചെറു ടാങ്കുകളിലാകുമ്പോൾ കൂടുതൽ ശ്രദ്ധയും പരിചരണവും വേണ്ടിവരും. താമര ഒരു 20 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അതിൽ പ്രധാനം ഗ്രീൻ ആപ്പിൾ, മിറാക്കിൾ, വൈറ്റ് പിയോണി, റെഡ് പിയോണി, ബുച്ചാറാണി റെഡ്, ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പ്രധാനമായിട്ടുള്ള ട്രോപ്പിക്കൽ വെറൈറ്റീസാണ്. എന്നും പൂക്കുന്നതാണ്, ഇപ്പോൾ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഗ്രീൻ ആപ്പിളാണ്. ഗ്രീൻ ആപ്പിൾ നല്ല പച്ച കളറുള്ള പൂവാണ്. പിന്നെ അതുപോലെ മിറാക്കിളിൻ്റെ മുട്ടാണിത്. പിന്നെ ഇതെല്ലാം എപ്പോഴും ഏത് കാലാവസ്ഥയിലും നമുക്ക് പൂ കിട്ടും. ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ പ്യുവർ ട്രോപ്പിക്കലാണിത്. അമ്പലിപ്പോൾ ട്രോപ്പിക്കലും ഹാഡിയും ഉണ്ട്, അതുപോലെ താമരയിലുണ്ട്. താമരയിൽ നമുക്ക് പ്യുവർ ഹാഡി, പ്യുവർ ട്രോപ്പിക്കൽ എന്ന് പറയാൻ പറ്റില്ല. നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റി, പൂക്കാത്ത വെറൈറ്റി. നിറയെ പൂതരുന്ന ഇനം താമരയാണ് പീകോക്ക് പിങ്ക്. പ്യുവർ ട്രോപ്പിക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. നല്ല നന്നായിട്ട് പെട്ടലുമുണ്ട്, നന്നായിട്ട് പൂക്കുകയും ചെയ്യും. ട്യൂബറിന് നമുക്കൊരു 1,500-2,000 കിട്ടും. ഇതാണ് താമരയുടെ വിത്ത്, സീഡ് പോഡ് എന്ന് പറയും. ഇതിൽ ഈ കാണുന്നതൊക്കെ വിത്താണ്. എല്ലാം ആക്റ്റീവ് ആവില്ല, നമുക്ക് അത് കുറച്ച് മെച്ചുവർ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും. നല്ല വിത്തുകളുണ്ടാവും, നമുക്ക് അതിൽ നിന്ന് പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കാം. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന പുതിയ തൈക്ക് ഒരിക്കലും മദർ പ്ലാന്റിൻ്റെ ആ ഒരു ഇതായിരിക്കില്ല, ചിലപ്പോൾ വ്യത്യസ്തമായ പുതിയൊരു വെറൈറ്റി നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതളുകളേറെയുള്ള മിറാക്കിൾ താമര കൂട്ടത്തിൽ താരമാണ്. ഒരു 1,000 പെറ്റലിൽ നിന്ന് തന്നെ പറയാം, അത്രയ്ക്ക് പെറ്റൽ കൗണ്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നിറയെ പൂക്കുന്ന ഒരു പ്യുവർ ട്രോപ്പിക്കൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. നന്നായിട്ട് പൂക്കുന്നുണ്ട് ഈ വെറൈറ്റി. നല്ല ഒരു ഇത് വളർത്തിയെടുക്കാൻ എളുപ്പമുള്ള ഒരു വെറൈറ്റിയാണ്. നന്നായിട്ട് നിറയെ പൂക്കും, നല്ല വെയിൽ വേണം. ഗ്രീൻ ആപ്പിളും മികച്ച ഇനം താമര തന്നെ. നല്ല പച്ച കളറാണ്, ഒരു വെറൈറ്റി ഫ്ലവറാണ്. നമുക്ക് ഇത് വീട്ടിലെ മുറ്റത്ത് ഒരു ടബിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നല്ല വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ മിറാക്കിളും. മിറാക്കിളും നമുക്ക് വീട്ടിൻ്റെ മുന്നിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇച്ചിരി ഒരു 2,000 പുറത്താവും ഇതിൻ്റെ വില. 2,000-3,000 വരെ വിലയുണ്ട്. അതിമനോഹരമായ മറ്റൊരിനം താമരയാണ് ബുച്ച.
ഇപ്പോൾ എല്ലാവർക്കും വളർത്താൻ ആഗ്രഹമുള്ള ഒരു വെറൈറ്റിയിൽ ഒന്നാണ് ബുച്ച. ഇതിപ്പോൾ ഞാൻ ഒരു കുഞ്ഞു പോട്ടിലാണ് വെച്ചേക്കുന്നത്, ഇപ്പോൾ കാണുമ്പോൾ അറിയാം ഒരു കുഞ്ഞു പോട്ടിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ടും നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് കളർ റെഡ് കളറാണ് വരുന്നത്, നിറയെ പെറ്റലും വരും. നന്നായിട്ട് പൂക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ട്യൂബർ കിട്ടാൻ പാടായിരിക്കും, ഒരു ആറ് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നന്നായിട്ട് ഒന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നിറയെ പൂക്കുന്ന വെറൈറ്റിയാണ്. കുഞ്ഞിത്താമരയായ ബൗൾ ലോട്ടസിനും ഡിമാൻഡ് ഏറെയാണ്. ഇപ്പോൾ തന്നെ ഒരു കുഞ്ഞു പോട്ടിലാണ് നട്ടേക്കുന്നത്. ഇപ്പോൾ ഒന്നൊരു നട്ടിട്ട് ഒരു 20 ദിവസം മാത്രമേ ആവുള്ളൂ ഇതിന്. ഇപ്പോൾ തന്നെ ഒരു 4 മൊട്ടുത ആൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നിറയെ പൂക്കും, നിറയെ മൊട്ട് വരും. ഇതൊരു ബൗൾ ലോട്ടസാണ്. സാധാരണ ബൗൾ ലോട്ടസിൻ്റെ വിത്ത് വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞ് ഒരുപാട് ഓൺലൈനിൽ മാർക്കറ്റിംഗ് ഉണ്ട്. പക്ഷേ അതൊന്നും അതൊക്കെ ഫേക്കാണ്. ഇതിന് വിത്ത് ഉണ്ടാവാറില്ല, ഇതിന് ട്യൂബർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇതിൻ്റെ വിലയൊക്കെ വന്നിട്ട് ഒരു 1000-1500 ആ ഒരു റേഞ്ചിന് കിട്ടും. മികച്ച ഇനം താമരത്തൈകൾ ജോബിൻ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്തു വരുന്നു. നടാനായി താമരയുടെ പാകമായ തണ്ടുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. താമര നടാനായിട്ട് നമ്മൾ ട്യൂബർ സെലക്ട് ചെയ്യുന്നത് നമ്മളൊരു മിനിമം 2 ഷോട്ടെങ്കിലും വേണം. 2 ഷോട്ടുള്ള ട്യൂബർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതൊരു 3 മാസം കഴിയുന്ന പ്ലാന്റ് നമുക്ക് പൂവൊക്കെ കഴിഞ്ഞ് ഡോർമൻസി ആവും. ആ ഡോർമൻസി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ കിട്ടും. നട്ട് നമ്മളൊരു താമര നട്ട് കഴിഞ്ഞ് ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്കത് അതിൻ്റെ പൂവും ഇലയും കരിഞ്ഞതിന് ശേഷം നമ്മൾ അതിനൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇതുപോലത്തെ ട്യൂബറുകൾ ഫോം ആവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളാണ്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം കൊറിയർ വഴി. ഇതിപ്പം 2 നോഡുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേക രീതിയിൽ മണ്ണൊരുക്കി ചട്ടികൾ ക്രമീകരിക്കുന്നു. ഇത് സാധാരണ നമ്മുടെ ചരളില്ലാത്ത മണ്ണാണ്, ചെളിയാണ്. ഇതിൽ നമ്മൾ ചാണകം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നടാറ്. താമര നടുമ്പോഴത്തേക്കും നമ്മൾ ഒരു ട്യൂബറാണ് സെലക്ട് ചെയ്യുന്നത്. ട്യൂബർ ഇത് നടുന്നതിന് ചെറിയൊരു ട്രിക്കുണ്ട്. നമ്മളിതിപ്പോൾ ചെളിയും ചാണകവും മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിലാണ് നമ്മൾ ട്യൂബർ ഇറക്കി വയ്ക്കാൻ പോകുന്നത്. ട്യൂബർ നമ്മൾ ഈ പോട്ടിന് ചേർന്നാണ് ഇറക്കി വയ്ക്കുന്നത്. ഇത് ഇതിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഈ പോട്ടിന് ചുറ്റുമായിരിക്കും. അതിന് സൗകര്യത്തിന് കണക്കിന് നമ്മൾ എങ്ങനെയാണ് ആ ട്യൂബറിൻ്റെ സ്ട്രക്ചർ അത് നോക്കിയാണ് നമ്മൾ നടേണ്ടത്. ഈ ട്യൂബർ നമ്മൾ എങ്ങനെയാണ് നടുന്നത് വെച്ചാൽ ഒരല്പം ചെളി മാറ്റുക. ചെളി മാറ്റിയതിന് ശേഷം ആ പോട്ടിനോട് ചേർന്ന് വയ്ക്കുക. ട്യൂബർ ഓവറായിട്ട് മണ്ണിനടിയിൽ താഴ്ന്നു പോകരുത്. ഒരല്പം മുകളിലോട്ട് തന്നെ നിൽക്കണം. ഇതിൻ്റെ മുകളങ്ങളെല്ലാം പുറത്തോട്ട് തന്നെ ആയിരിക്കണം. അത് മണ്ണിനടിയിൽ ആയിപ്പോയി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം വെള്ളം നിറയ്ക്കേണ്ടത് ഈ ഒരു ലീഫിൻ്റെ മട്ടത്തിന് മാത്രം വെള്ളം നിറയ്ക്കുക. ഇതിന് നട്ടതിന് ശേഷം നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുക. ഒരു 100% വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നടാൻ ശ്രദ്ധിക്കുക, വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഷെയ്ഡിൽ ഒരു കാരണവശാലും വയ്ക്കരുത്. ട്യൂബർ അല്ല, നമുക്ക് വിത്തിൽ നിന്നും തൈ ഉണ്ടാക്കാം. വിത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ തേനീച്ച വന്നിട്ട് പരാഗണം ചെയ്യും. അങ്ങനെയാണ് നമുക്ക് സാധാരണ പുതിയ വെറൈറ്റീസ് കിട്ടുന്നത്. നമുക്ക് അല്ലാതെയും ചെയ്യാം, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടും ചെയ്യാം. നാച്ചുറലായിട്ട് ഇതിന് പൂവിൻ്റെ പൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തൊരു സീഡ് പോഡ് ഉണ്ടാകും. ആ പോഡിനകത്ത് വിത്ത് ഉണ്ടാകും, നമുക്ക് ആ വിത്തെടുത്ത് നമുക്ക് നടാം. അപ്പോൾ നമുക്ക് പുതിയ വെറൈറ്റീസ് ആയിരിക്കും കിട്ടുന്നത്. അതെപ്പോഴും മദർ പ്ലാന്റിൻ്റെ ക്വാളിറ്റി നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ആമ്പലായാലും താമരയായാലും ചിലവ് കുറഞ്ഞ മാർഗങ്ങൾ അവലംബിക്കുന്നതിലൂടെ കൃഷി കൂടുതൽ ലാഭകരമാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ കിട്ടുന്ന മിക്ക ടാങ്കുകളിലും അസോള ഇങ്ങനെ പുറത്തിട്ടിട്ടുണ്ട്. എന്തിനാണ് അസോള ഉപയോഗിക്കുന്നത്? അസോള ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൊതുക് മുട്ടയിടില്ല. അസോള നിറഞ്ഞു കഴിഞ്ഞാൽ കൊതുക് മുട്ടയിടില്ല. പിന്നെ ആൾഗെ അധികം വരില്ല. പിന്നെ നമുക്കത് കോഴിക്കോ പിന്നെ പശുവിനോ കൊടുക്കാവുന്നതാണ്. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ആൾഗെ കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആമ്പലിൻ്റെ താമരയുടെ വളർച്ച പിന്നെ ഫ്ലവറിങ് കുറഞ്ഞു പോകും. അപ്പോഴും എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മളൊരു 3 ദിവസത്തിലൊരിക്കൽ വന്ന് നോക്കി എല്ലാം വാരി ക്ലീൻ ചെയ്ത് കൊടുക്കണം. ജോബിനെ പോലുള്ള കർഷകർ ഓൺലൈൻ വഴിയാണ് കൂടുതലും ചെടികൾ വിറ്റഴിക്കുന്നത്. തുടക്കക്കാരായിട്ട് ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള വെറൈറ്റിയിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇതൊരു സാമ്പത്തികം എന്നതിന് പുറത്ത് നമ്മൾ ഇതിനൊരു ഇഷ്ടപ്പെട്ട് വരിക വന്നിട്ട് നമ്മളിപ്പോൾ അടുത്തുള്ള ആർക്കെങ്കിലും നമുക്കിത് കൊടുക്കാൻ പറ്റണം. മാർക്കറ്റ് നമ്മളെ മാർക്കറ്റ് നമ്മളെ തന്നെ കണ്ടുപിടിക്കണം. ഓൺലൈനാണ് മാക്സിമം നമ്മൾ മാർക്കറ്റ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് നമുക്ക് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ്സാണിത്. ഇപ്പോൾ എനിക്കിപ്പോൾ ആവശ്യക്കാർക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നന്നായിട്ട് എല്ലാവരും ചോദിച്ച് വരുന്നുണ്ട്. നല്ല വെറൈറ്റീസിന് നല്ല ഡിമാൻഡുണ്ട്. മറ്റു പുഷ്പങ്ങളോടെന്ന പോലെ താമരയോടും ആമ്പലിനോടും വിപണിയിൽ പ്രിയമേറി വരികയാണ്. ധാരാളം കർഷകർ ഇന്നീ രംഗത്തേക്ക് കടന്നു വരുന്നത് ശുഭപ്രതീക്ഷയേകുന്നു. നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് നിർത്താൻ തോന്നൂല. അത്രയ്ക്ക് ഇതൊരു അഡിക്ഷനാണ്. നമുക്ക് നന്നായിട്ട് ചെയ്യാൻ തോന്നും. ഓരോ പൂക്കൾ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സന്തോഷം, അതിന് അടുത്ത പൂക്കൾ നമുക്ക് കാണാനുള്ള സന്തോഷം. അത് സാമ്പത്തികമായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷമാണ്. അപ്പോൾ നമുക്കൊരു സ്ട്രെസ്, ജോലിയിലുള്ള സ്ട്രെസ് എല്ലാം ഇതിൽ മാറും.
നമ്മൾ വന്നൊന്ന് ആ പൂവിനെ കാണുമ്പോഴോ ഒരു മീനിനെ കാണുമ്പോഴോ നമ്മളൊരു കിളികളെ പരിപാലിക്കുമ്പോഴോ നമുക്ക് സ്ട്രെസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറുകയാണ്. നമുക്ക് വേറെ പിന്നെ നമ്മൾ വേറൊരു ലോകമായി, വേറൊരു മൈൻഡായി. ഏതു തരം കൃഷിയായാലും ആത്മാർത്ഥതയോടെ ചെയ്താൽ വിജയം സുനിശ്ചിതമെന്ന് ഉറപ്പിക്കുകയാണ് ജോബിൻ എന്ന യുവകർഷകൻ. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം. നമസ്തേ.